എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് കൈക്കൊള്ളുന്നില്ലാവിൻ്റെ കഥയും ക്ലൈമാക്സും ഒക്കെയാണ്. പക്ഷേ അത് പിൽക്കാലത്ത് ആ സിനിമ വീണ്ടും ആവർത്തിച്ച് കാണുക, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊരു ജനറേഷൻ ആ സിനിമ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ സംസാരിക്കുകയും ചെയ്യും. ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എഴുതി കഴിഞ്ഞ സമയത്താണ്, ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷയിലും ആ സിനിമയുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആശങ്കയോടുകൂടി തന്നെയാണ് രഞ്ജിത്ത് തിരക്കഥ എഴുതാനായിട്ട് ഇരിക്കുന്നത്. ആക്ട്രസ്സാണ്. പിന്നെ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് കലാഭവമണി അഭിനയിക്കുന്നത് ഈ കൈക്കുടന്നിലാവിലാണ്ടിയാണ്. അപ്പോൾ ഞാൻ രഞ്ജിയോട് പറഞ്ഞു, തമാശക്കാണ് ആദ്യം പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഗിരീഷിനെ കൊണ്ട് പാട്ട് കഴിച്ചിട്ട് കൈതപ്പുറത്തിനെ കൊണ്ട് മ്യൂസിക് കഴിച്ചാൽ പറഞ്ഞു കൈക്കുടന്നിലാവ് കംപ്ലീറ്റ്. എൻ്റെ മനസ്സിൽ നിന്ന് പോയി, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആറാന്തപുരാനുള്ള ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്ന മഹിന നമുക്ക് ആറാന്തപുരാനാക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് വന്ന ആളാണല്ലോ ലാൽ ജോസ്. അപ്പോൾ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമയാണ് മറവത്തൂർ കനവ്. ശിഷ്യൻ്റെയും ഗുരുവിൻ്റെ പടം ഒരേ ദിവസം റിലീസ് ചെയ്തു എന്നുള്ളൊരു ഇതിൽ. പക്ഷെ പടം റിലീസ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഈ പറഞ്ഞ ഒരു മറവത്തൂർ കനവ് ഞാൻ ഏറ്റെടുത്ത് കൈക്കൊടുന്നില്ലാവോ അതിൽ കുറച്ച് മുങ്ങിപ്പോയി എന്നുള്ളത് സത്യമാണ്. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. 1998 കൈക്കുടന്ന നിലാവ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിന് ശേഷം വന്ന പടമാണത്. എനിക്ക് രണ്ട് മൂന്ന് കാര്യം കൊണ്ട് അത് വളരെ സവിശേഷമായൊരു സിനിമയാണ്. ഒന്ന്, രഞ്ജിത്ത് എനിക്ക് തിരക്കഥ എഴുതിയ സിനിമയാണത്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് രഞ്ജിത്ത് വീണ്ടും തിരക്കഥ എഴുതുന്നത്. കഥയും തിരക്കഥയും രഞ്ജിത്തിൻ്റേതായിരുന്നു. മറ്റൊന്ന്, പി സുകുമാർ, ക്യാമറാമാൻ സുകുമാർ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. അതിലെ പ്രധാന വില്ലനായിട്ട് അഭിനയിച്ചത് പി സുകുമാറാണ്. സുകുമാർ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചില സവിശേഷതകളുള്ളതുകൊണ്ട് ആ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, കൊടിയേറ്റൻ ഗോപിച്ചേട്ടൻ. ഗോപിച്ചേട്ടൻ നല്ല എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ചില സിനിമകളിൽ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വലിയ പരിചയവും അടുപ്പവും അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. സെതുമാ സാറിനെയും ഭരതേട്ടൻ്റെയൊക്കെ പടങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്. പിന്നീട് അദ്ദേഹം ഞാൻ ഡയറക്ടറായപ്പോഴേക്കും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ആയിട്ട് കുറേ കാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും വീണ്ടും സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും ചെറുതായിട്ട് അഭിനയിക്കാനൊക്കെ തുടങ്ങിയ സമയത്താണ് കൈക്കൊടുന്ന നിലയിൽ ഞാൻ അഭിനയിക്കാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വരികയും, തഞ്ചാവൂരിലായിരുന്നു അതിൻ്റെ ഷൂട്ട്, അത്രയും ദൂരമായിട്ട് പോലും അദ്ദേഹം ഷൂട്ടിൽ വരികയും ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിലും അതിൻ്റെ കഥ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കഥയാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു ക്ലൈമാക്സ് ഉള്ളൊരു ഒരു സിനിമയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് കൈക്കൊടുന്നില്ലാവിൻ്റെ കഥയും ക്ലൈമാക്സും ഒക്കെയാണ്. പക്ഷേ ആ രീതിയിൽ ആൾക്കാരത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം ചില സിനിമകൾ അങ്ങനെയാണ്, റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കഥയോടോ അല്ലെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയോടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അത് പിൽക്കാലത്ത് ആ സിനിമ വീണ്ടും ആവർത്തിച്ച് കാണുകയോ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടൊരു ജനറേഷൻ ആ സിനിമ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ സംസാരിക്കുകയും ചെയ്യും. അതിൽപ്പെട്ടൊരു സിനിമയാണ് കൈക്കൊടുന്നിലാവ്. ഇപ്പോഴും അത് യൂട്യൂബിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് ആ കോവിഡിൻ്റെ സമയത്തൊക്കെ കുറേ പേര് ആ സിനിമ കാണുകയും എന്നെ വിളിച്ചിട്ട് ഇത് തിയേറ്ററിൽ ഓഡിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അത്ര ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല, എന്നാലും സാമാന്യം പ്രൊഡ്യൂസർക്ക് പണം തിരിച്ച് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കൈക്കൊടുന്നിലാവ്. വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ കൂടി തന്നെയാണ് കൈക്കൊടുന്നിലാവ്. അതിൻ്റെ നിർമ്മാതാവ് കലിയൂർ ശശിയാണ്. കലിയൂർ ശശി നമുക്കറിയാം, അദ്ദേഹം പ്രൊഡ്യൂസറാണ്. അതിനു മുമ്പ് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള, മലയാളത്തിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന കലിയൂർ ശശിയാണ് ആ സിനിമ നിർമ്മിച്ചത്. രഞ്ജിത്ത് തിരക്കഥ എഴുതി. അപ്പോൾ രഞ്ജിത്ത് തിരക്കഥ എഴുതാൻ ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എഴുതി കഴിഞ്ഞ സമയത്താണ്, ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷയിലും ആ സിനിമയുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആശങ്കയോടുകൂടി തന്നെയാണ് രഞ്ജിത്ത് തിരക്കഥ എഴുതാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ആറാം തമ്പുരാനുമുള്ള സിനിമകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഭാരമൊന്ന് ഇറക്കി വെച്ചിട്ടാണ് കമൽജിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കാരണം അത്തരം ഹീറോയിൻ്റെ വലിയ ഇമേജിൻ്റെ ഭാരമില്ലാത്ത കുറച്ചും കൂടി ലളിതമായൊരു സിനിമ എഴുതണം, അത്തരം സിനിമയോടാണ് എനിക്കെന്നും പ്രിയം എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിത്ത് ഞങ്ങളുടെ ഡിസ്കഷൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ രഞ്ജിയോട് ഞാൻ പറഞ്ഞ് ആറാം തമ്പുരാനോ അല്ലെങ്കിൽ ദേവാസുരം അല്ലെങ്കിൽ അതുപോലുള്ളൊരു സിനിമകൾ ചെയ്യാൻ ഞാൻ കെൽപ്പുള്ള ഒരാൾ കൂടിയല്ല. എനിക്ക് എൻ്റെ സിനിമാ സങ്കല്പത്തിലൊന്നും അത്തരമൊരു അതിമാനുഷിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ നായകനായിട്ട് വരുന്ന സിനിമകളൊന്നും എൻ്റെ സിനിമാ സങ്കല്പത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ ചെയ്യുമ്പോഴെപ്പോഴും
കൊച്ചു കൊച്ചു കഥാപാത്രങ്ങളും അവരുടെ മാനസിക വ്യാപാരങ്ങളും അതിൻ്റെ ഇമോഷൻസും ഒക്കെ ബന്ധപ്പെട്ടുള്ള സിനിമകളാണ്. രഞ്ജിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൈക്കുടനിലാവ് എന്നുള്ള സിനിമയുടെ കഥയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുന്നതും ഈ കഥ ഉണ്ടാകുന്നത്. കഥ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഒരു പുതുമ തോന്നിയത്, സത്യത്തിൽ രഞ്ജി പറയുമ്പോൾ തന്നെ ഒരു ആൾ കൊലപാതകം ചെയ്തിട്ട് ഇയാളുടെ അടുത്ത് ആ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ പെൺകുട്ടി, കാമുകിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ അവിടെ നിന്ന് കിട്ടുന്നതാണ്, ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുകയും ആ കുട്ടിയെ കൊണ്ടുവന്ന് പിന്നീട് ആ കുട്ടി പറഞ്ഞറിഞ്ഞ് ഈ ചെറുപ്പക്കാരനെ ഇയാൾ കണ്ടെത്തി ചെറുപ്പക്കാരനെ കൊണ്ട് താമസിപ്പിച്ച് അവരുടെ ഈ ഹൃദയബന്ധം മനസ്സിലാക്കിയതിന് ശേഷം ഈ മനുഷ്യന് കൊലപാതകം നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ നിൽക്കുന്നൊരു നായകൻ, അതാണ് മഹി എന്ന് പറയുന്ന ജയറാം അവതരിപ്പിച്ച നായകൻ, അയാൾ അവരെ അന്വേഷിച്ചിട്ട് ആ കൊലപാതകിയായ ചെറുപ്പക്കാരനെ അന്വേഷിച്ചിട്ട് പോലീസ് ഓഫീസർ വരുമ്പോൾ അതിനിടയിൽ ആ സംഘർഷത്തിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. അതായത് തൻ്റെ ആരുമല്ലാത്ത രണ്ടു പേർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു നായകൻ്റെ കഥയാണ് ഈ. അതിലെ ചെറുപ്പക്കാരനായാലും ശരി ചെറുപ്പക്കാരിയായാലും ശരി പ്രണയബദ്ധരായിട്ടുള്ള അവരെ ആരുമല്ല ഇയാൾ, പക്ഷേ എങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ തൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ. അപ്പോൾ അതിനൊരു ശക്തമായ കഥയുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിഷയം രഞ്ജി പറഞ്ഞപ്പോൾ അത് വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് തിരക്കഥ വന്നു കഴിഞ്ഞപ്പോൾ ഇതിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ജയറാം ആണ് സെൻട്രൽ ക്യാരക്ടർ മഹിയായിട്ട് ചെയ്യുന്നത്. ഈ കിച്ചാമണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാമുകനായിട്ട് സുഹൃത്തായിട്ട് വരുന്ന പയ്യനായിട്ട് ദിലീപാണ് അഭിനയിച്ചത്. ഇതിലെ നായികയായിട്ട് ഈ വേണി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അതായത് ശാലിനിയാണ് ആ ക്യാരക്ടർ അഭിനയിക്കുന്നത്. ശാലിനി എൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്, അതിന് ശേഷമാണ് നിറം ചെയ്യുന്നത്. അനിയതിപ്രാവിന് ശേഷം ശാലിനി വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിട്ട് വന്നൊരു സിനിമ കൂടിയാണ് ഈ കൈക്കുടനിലാവ്. അതിൽ ജയറാമിൻ്റെ പേരായിട്ട് വന്ന രഞ്ജിത എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. പിന്നെ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് കലാഭവമണി അഭിനയിക്കുന്നത് ഈ കൈക്കുടനിലാവിലാണ്. മണി അപ്പോഴേക്കും വലിയ താരമായി മാറിയിട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നടനായി തീർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത്രയും ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറൊന്നുമല്ല മണി അതിൽ ചെയ്യുന്നതെങ്കിൽ പോലും മണി ആ സിനിമയിൽ വരികയും അഭിനയിക്കുകയും അഗസ്റ്റിനുണ്ടായിരുന്നു. അവർ സഹോദരന്മാരായിട്ട് അവരുടെ കോമഡി കാര്യങ്ങളൊക്കെ വളരെയധികം രസം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒന്ന് നമ്മുടെ മുത്തച്ഛനാണ്, ദേശാടനത്തിലെ മുത്തച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മുത്തച്ഛൻ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, മുത്തശ്ശിയായിട്ട് മുത്തച്ഛൻ്റെ ഭാര്യയായിട്ട് വന്ന അവരൊരു തമിഴ് ആക്ട്രസ്സാണ്. അവരും അതിനകത്ത് വളരെ ത്രൂ ഔട്ടായിട്ടുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തഞ്ചാവൂരിൽ ഉള്ള ഒരു പോർഷനിലാണ് ഗോപിച്ചേട്ടൻ്റെ ക്യാരക്ടർ വരുന്നത്. അവിടെ അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയൊരു പാട്ട് അദ്ദേഹം പാടി അവതരിപ്പിക്കുന്നതൊക്കെ അങ്ങനെ വളരെ ഒരു വലിയ താരനിര. പിന്നെ അന്വേഷിച്ചു വരുന്ന പോലീസ് ഓഫീസറായിട്ട് മുരളി, വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ് മുരളിയുടെ ക്യാരക്ടർ. മുരളി അത് കുറേ സിനിമയിൽ എൻ്റെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലും വളരെ ശക്തമായൊരു ക്യാരക്ടർ മുരളി അതിൽ അവതരിപ്പിച്ചു. അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ താരനിര ഉള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഈ കൈക്കുടനിലാവ്. അതിൻ്റെ കഥയൊക്കെ ഏകദേശം രൂപപ്പെട്ടു വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കഥ തിരക്കഥയായി വരുന്ന സമയത്താണ് ഈ പാട്ടുകളെക്കുറിച്ചുള്ള ഒരു ചർച്ച വരിക. പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിനു മുമ്പ് മിക്കവാറും കൂടുതൽ പടങ്ങൾ എൻ്റെ പാട്ട് എഴുതിക്കൊണ്ടിരുന്നിരുന്നത് കൈതപ്രമാണ്. ഗിരീഷ് പുത്തഞ്ചേരി ഒന്ന് രണ്ട് പടത്തിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഇപ്പോഴേ കടന്നിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നെ കൃഷ്ണകുടി രണ്ട് പടം അടുപ്പിച്ച് ഗിരീഷ് എഴുതി പാട്ട്. അപ്പോൾ കൈതപ്രം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു കൈതപ്രത്തിന്. അപ്പോൾ കൈതപ്രത്തിന് പാട്ട് എഴുതിക്കണില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ രഞ്ജിയോട് പറഞ്ഞു, എടാ നമുക്ക് ഈ പടത്തിൽ തിരുമേനിയെ കൊണ്ട് പാട്ട് എഴുതിക്കാം. തിരുമേനി എന്ന് വെച്ചാൽ കൈതപ്രം പാട്ട് എഴുതി. അപ്പോൾ രഞ്ജി പറഞ്ഞു, അല്ല ഗിരീഷിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്തു. കമൽജിയുടെ പടമായതുകൊണ്ട് പ്രത്യേകിച്ചും കൃഷ്ണകുടി കഴിഞ്ഞിട്ട് നിൽക്കല്ലേ, ഗിരീഷായിരിക്കും പാട്ട് എഴുതാമെന്ന് ഗിരീഷ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ രഞ്ജിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഒരു പകുതി പാട്ട് ഗിരീഷ് എഴുതിട്ട് പകുതി പാട്ട് കൈതപ്രം എഴുതിട്ട്, അങ്ങനെ മിക്കവാറും സിനിമകളൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രഞ്ജി പറഞ്ഞ്, അത് ചിലപ്പോൾ ഇനി കൈതപ്രത്തിനും ഇഷ്ടപ്പെടില്ല, രഞ്ജി ഗിരീഷിനും ഇഷ്ടപ്പെടില്ല, ഇവർ രണ്ടുപേരും തമ്മിൽ അത്ര കാണുമ്പോഴൊക്കെ വലിയ കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ പോരാളികളാണ്, അവർ തമ്മിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് അത്ര സുഖമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം മ്യൂസിക് ആദ്യം ജോൺസനോ വിദ്യാസാഗറോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രഞ്ജിയോട് പറഞ്ഞു, അപ്പോൾ അന്ന് കൈതപ്രം മ്യൂസിക് ഡയറക്ടറായിട്ടും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമാണ്, കാരണം ദേശാടനും ഇതൊക്കെ വന്നതിന് ശേഷമുള്ള ഒരു സമയമാണ്. അപ്പോൾ കൈതപ്രം മ്യൂസിക് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം എടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഞാൻ രഞ്ജിയോട് പറഞ്ഞു, തമാശക്കാണ് ആദ്യം പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഗിരീഷിനെ കൊണ്ട് പാട്ട് കഴിച്ചിട്ട് കൈതപ്രത്തിനെ കൊണ്ട് മ്യൂസിക് കഴിച്ചാലോ, അവർ തമ്മിൽ അടി കൂടുകയാണെങ്കിലും ഭയങ്കര രസമായിരിക്കില്ലെന്ന് പറഞ്ഞത് ഞാൻ രഞ്ജി ചിരിച്ചിട്ട് വരുന്ന നടന്ന കാര്യം തന്നെയാണ്. കാരണം രണ്ടുപേരും തമ്മിൽ എപ്പോഴാണ് കൊത്തിപ്പറിക്കൽ ഉണ്ടാവുകയാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് രസമല്ലേ,
ആ ഒരു കോമ്പിനേഷൻ രസം ഉണ്ടാവില്ല. അപ്പോൾ രഞ്ജി പറഞ്ഞ് നല്ല രസമായിരിക്കും, കാരണം ഗിരീഷ് പാട്ട് എഴുതിയിട്ട് കൈതപ്പുറം, പക്ഷേ ഒരു നടക്കാത്ത സ്വപ്നമല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആദ്യം തമാശ പറഞ്ഞ് വിരിയുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് ഗിരീഷ് എൻ്റെ എടുത്ത് രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഗിരീഷിനെ വെറുതെ വിളിച്ചു, വിളിച്ചിട്ട് അവനോട് പറഞ്ഞു നീ പാട്ട് എഴുതുമോ, കൈതപ്പുറം മ്യൂസിക്കാണ് ഈ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് പറഞ്ഞു, അല്ല അത് നല്ലൊരാശയമാണല്ല, അത് കമൽജി സമ്മതിക്കുമോ, അല്ല ഞാൻ കമൽജിയോട് പറഞ്ഞപ്പോഴാണ് അങ്ങനെ നമ്മളങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തിരുമേനി സമ്മതിക്കുമോ, കൈതപ്പുറം സമ്മതിക്കുമെന്ന് ചോദിച്ചു, അല്ല അത് കമൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രഞ്ജി പറഞ്ഞ് എന്നോടൊന്ന് കൈതപ്പുറത്തിന് വിളിക്കാൻ പറഞ്ഞു, ഞാൻ കൈതപ്പുറത്തിനടുത്ത് പറഞ്ഞു. അപ്പോൾ കൈതപ്പുറം വിളിച്ചു കഴിഞ്ഞാൽ പാട്ട് എഴുതാന്നുള്ളൂ, ഞാൻ പറഞ്ഞു നിങ്ങൾ പാട്ട് എഴുതണ്ട, നിങ്ങൾ മ്യൂസിക് ചെയ്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈതപ്പുറത്തിന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിതിന് പാട്ട് എഴുതണ്ട, മ്യൂസിക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കൈതപ്പുറം പറഞ്ഞാൽ പാട്ട് പിന്നെ, അപ്പോൾ ഞാൻ മ്യൂസിക് ചെയ്യാം, ഞാൻ മ്യൂസിക് ചെയ്യുന്ന പടത്തിനൊക്കെ ഞാൻ തന്നെ പാട്ട് എഴുതുന്നത്, ഈ പടത്തിന് നിങ്ങൾ പാട്ട് എഴുതണ്ട, മ്യൂസിക് ചെയ്താമെന്ന് പറഞ്ഞു. അപ്പോൾ കൈതപ്പുറം ചോദിച്ചു, അപ്പം ആരാ പാട്ട് എഴുതുന്നത്, ഓ എൻ വി സാറാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒ എൻ വി സാർ എഴുതിയാലേ നിങ്ങൾ മ്യൂസിക് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു കൈതപ്പുറത്തിൻ്റെ അടുത്ത്. അല്ല അങ്ങനെയില്ല, ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒ എൻ വി സാറല്ല, വേറൊരു വിദ്വാനാണ് എഴുതണമെന്ന് പറഞ്ഞു, ഗിരീഷ് മുത്തഞ്ചേരി എഴുതുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം സൈലൻ്റായി, അവിടെ നിന്ന് ശബ്ദമൊന്നുമില്ല. ഏ ഗിരീഷോ എന്ന് ചോദിച്ചു തിരുമേനി. അപ്പം നമ്മൾ എന്താ ഗിരീഷ്, ആ ഗിരീഷ് എഴുതുന്നത് കുഴപ്പമില്ലല്ലോ, പക്ഷേ ഗിരീഷ് സമ്മതിക്കുമോ. ഞാൻ പറഞ്ഞു ഗിരീഷ് സമ്മതിക്കുമോ, അത് ഞങ്ങൾ സമ്മതിപ്പിച്ചോളൂ, നിങ്ങൾക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. തിരുമേനി പറഞ്ഞു അത് ഭയങ്കര രസം ഉണ്ടാവുമല്ലോ, ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി, എനിക്കും രഞ്ജിക്കും അത്, കാരണം ഗിരീഷ് പാട്ട് എഴുതിയിട്ട് കൈതപ്പുറം മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ്, വെസ്റ്റ് ഇന്ത്യയിലെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് അതിൻ്റെ കമ്പോസിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നു, ഇവരങ്ങോട്ട് വന്നു, രഞ്ജിത്തുണ്ട്, കൈതപ്പുറം, ഗിരീഷ് കൂടി വന്നു. അപ്പോൾ സത്യത്തിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പറയുമല്ലോ, ഇവർ തമ്മിൽ ചിലപ്പോൾ ഒരു എനിമിറ്റി ഉണ്ടാകും, ഒരേ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ എനിമിറ്റി ഉണ്ട്, പക്ഷേ അങ്ങനെയല്ല, ഇവർ മനസ്സ് തുറന്നിട്ടുണ്ടല്ലോ. ആ ഒരു 4-5 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം പരസ്പരം അവർ ചെയ്ത പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുകയും അവരെഴുതിയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുകയും സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കവിതകളെക്കുറിച്ചും, അതിൽ കുമാരനാശം മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കവിതകൾ പാടുകയും വയലാറിൻ്റെയും ഭാസ്കര മാഷ്ടയൊക്കെ സിനിമാ പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ച, അങ്ങനെ വളരെ സജീവമായ 1-2 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ പാട്ടിലേക്ക് തന്നെ വരുന്നത്. അത് എനിക്കും മറക്കാൻ പറ്റാത്ത ഓരോരോ അനുഭവമാണ്. ഇന്ന് ഗിരീഷ് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഇത് എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കാരണം കൈതപ്പുറത്തിൻ്റെ ആ കമ്പോസിങ്ങും ഗിരീഷിൻ്റെ ആ ഒരു എഴുത്തും ഒക്കെ തന്നെ ഉണ്ടായ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അത് സാധാരണയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. ഞാൻ രഞ്ജിയോട് ആദ്യം പറയുകയും ചെയ്തു, കാരണം കൈതപ്പുറം ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, ഞാൻ ട്യൂൺ ചെയ്തതിന് ശേഷം ഗിരീഷിനെ ട്യൂൺ കേൾപ്പിക്കുക, എന്നിട്ട് ഗിരീഷ് എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ആദ്യം ഞാൻ എഴുതിയിട്ട് രഞ്ജിത്തിനെയും കമലിനെയും കാണിക്കലിറുക്ക്, അതിനുശേഷം കൈതപ്പുറത്തിന് നിങ്ങൾ ഓക്കെ അതിന് ശേഷം കൈതപ്പുറത്തിന് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന് കൈതപ്പുറം ട്യൂൺ ചെയ്യുമ്പോൾ ഗിരീഷ് എന്തോ ഒരു തലേണയൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ചാരി ഇങ്ങനെ കിടന്ന് ആ ട്യൂൺ കേൾക്കുക, നല്ല എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു വളരെ കൊടുക്കൽ വാങ്ങലാണ്. അതുപോലെ തന്നെ ആയിരുന്നു ലിറുക്കും, എഴുതിയിട്ട് ഒരു വരി എഴുതിയിട്ട് കൈതപ്പുറം തിരുമേനി നോക്കണം നോക്കണം നോക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുണ്ടായിരുന്ന ഒരു അനുഭവം മറക്കാൻ പറ്റാത്തതാണ്. അതിലെ പാട്ടുകളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളും, മലയാളം നർക്കണ്ണൻ പോലെയുള്ള പാട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഷൂട്ട് ചെയ്തത് വരിക്കാശ്ശേരി വനയിലാണ്. നമുക്കറിയാം ആറാം തമ്പുരാനും ദേവാസുരം പോലുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത വരിക്കാശ്ശേരി വനയിലാണ് നമ്മളും അവിടെ ഷൂട്ട് ചെയ്യണത്. ഷൂട്ട് ചെയ്തിട്ട് 3-4 ദിവസം ഷൂട്ടിംഗ് തുടങ്ങി, 4-ാമത്തെ ദിവസമായിട്ടാണ് ഈ ആറാം തമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ടെൻഷനിലാണ്, ഇതേ ആറാം തമ്പുരാൻ റിലീസ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു ടെൻഷനിലാണ്. അപ്പോൾ ആഗസ്റ്റിനും ഉണ്ട് നമ്മുടെ സെറ്റിൽ. അപ്പോൾ തിരക്കഥയാണെങ്കിൽ പൂർണ്ണമായിട്ടില്ല, കുറേ സീനുകൾ എഴുതിയിട്ടുണ്ട് മുഴുവൻ, ബാക്കി രഞ്ജിത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ, രണ്ട് പകുതികളും എഴുതിയിട്ടുണ്ട് ബാക്കി എഴുതിക്കൊണ്ടിരിക്കും. റിലീസ് എന്ന് പറഞ്ഞാൽ ആറാം തമ്പുരാനൊരു ആഘോഷമായിരുന്നില്ല, നമുക്കറിയാമല്ലോ. അതോടുകൂടി രഞ്ജിത്തും ആഗസ്റ്റിനും അതിൻ്റെ പുറകെയായി. അപ്പോൾ ഒരു 3-4 ദിവസം എനിക്ക് രഞ്ജിത്തിനെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ സീനും ഇല്ല, ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ രഞ്ജി ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് മറന്നുപോയി, കൈ കൊടുന്നില്ല, അത് കംപ്ലീറ്റ് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ മനസ്സിലിപ്പോൾ ആറാം തമ്പുരാനുള്ള, ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ മഹിന നമുക്ക് ആറാം തമ്പുരാനാക്കാൻ പറ്റില്ലല്ലോ, ഇയാൾക്ക് യാതൊരു ഹീറോയിസും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അയ്യോ ഞാൻ എന്താ ചെയ്യുക, ഞാൻ നീ ഇങ്ങോട്ട് കയറി വാ. അപ്പോൾ അവൻ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്, ഷാജി കൈലാസിൻ്റെ കൂടെ അതിൻ്റെ ആഘോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തന്നെ ഇങ്ങോട്ട് കയറി വാ, എന്നിട്ട് നമുക്ക് ക്യാരക്ടർ. അപ്പോൾ രഞ്ജി എന്നോട് പറഞ്ഞു ഞാൻ മറന്നു, എനിക്കൊന്നും കിട്ടണില്ല, ഇവിടെ നിന്ന് എഴുതിയാൽ അയക്കാന്ന് കയറി. ഇവിടെ അവിടെ നിന്ന് എഴുതി അയക്കണ്ടെങ്കിലും അതിനാൻ പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് രഞ്ജി വരുന്നത്. പക്ഷേ രഞ്ജി വന്ന് എന്താ പറയുക, ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ തന്നെ ആ ട്രാക്കിലേക്ക് വന്നു.
അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം ആറാം തമ്പുരാൻ്റെ ഹാങ് ഓവർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, നമുക്കിതിലേക്ക് വരിക, ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു കൊച്ചു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് വന്നു. രഞ്ജി പിന്നെ അങ്ങനെ ഒരു സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതിയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആ രീതിയിൽ എഴുപ്പോൾ നമുക്കറിയാം എൻ്റെ തന്നെ സിനിമയിൽ ഇപ്പോൾ പെരുമാനായിരുന്ന വിശേഷങ്ങൾ, പ്രാദേശിക വാർത്തകളൊക്കെ തന്നെ രഞ്ജി എഴുതിയിട്ടുള്ള അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ കൈക്കൂടം നിലാവിലും എഴുതിയത്. നല്ല രസമുള്ള ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു, നല്ല ഇമോഷൻസ് ഉള്ള മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ റിലീസ് ചെയ്തപ്പോഴും ഉണ്ടായ ഒരു കൗതുകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് വന്ന ആളാണല്ലോ ലാൽ ജോസ്. അപ്പോൾ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമയാണ് മറവത്തൂർ കനവ്. ആ മറവത്തൂർ കനവിൻ്റെ വർക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈക്കൂടം നിലാവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മദ്രാസിൽ നടക്കുന്ന സമയത്ത് മറവത്തൂർ കനവിൻ്റെയും പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ലാലു ഇടക്കടനെ ഇങ്ങനെ വന്ന് കാണും, ഞങ്ങളും ഇത് സംസാരിക്കും. ഈ മറവത്തൂർ കനവ് ഡബിൾ പോസിറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ പോയി. ഒരു ദിവസം പെട്ടെന്ന് ലാലു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് സാറേ സാറിൻ്റെ പടത്തിൻ്റെ റിലീസ് എന്നാണ്. ഞാൻ പറഞ്ഞ് അത് ഇന്ന സമയത്താണ്, ക്രിസ്മസ് ആയിട്ടാണെന്ന് തോന്നുന്നു ആണെന്ന് പറഞ്ഞു. അയ്യോ അതേ ദിവസം തന്നെയാണ് എൻ്റെ പടം റിലീസ് എന്ന് പറഞ്ഞു ലാലു. അപ്പോൾ എനിക്കും ആദ്യം ഒരു കൗതുകമായി, ശിഷ്യൻ്റെയും ഗുരുവിൻ്റെയും പടം ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരിതിൽ. അപ്പോൾ ലാലുവിന് വെറുതെ ഒരു ടെൻഷൻ. ഞാൻ പറഞ്ഞു നീ എന്തിനാണ് ടെൻഷൻ ആവുന്നത്, കാരണം നീ ഇപ്പോൾ നിൻ്റെ പടം എന്തായാലും ഭയങ്കര ഹിറ്റ് ആവും എനിക്ക് ഉറപ്പാണ്, മമ്മൂക്ക അഭിനയിക്കണാണ് ശ്രീനി എഴുതുന്നതാണെന്ന് പറഞ്ഞു. അല്ല എന്നാലും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു. പക്ഷെ പടം റിലീസ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഈ പറഞ്ഞ ഒരു മറവത്തൂർ കനവ് ഞാൻ ഏറ്റെടുത്ത് കൈക്കൊടുന്ന ഇലാവ് അതിൽ കുറച്ച് മുങ്ങിപ്പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ ഒരു തമാശയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ, കാരണം ശിഷ്യനും ഗുരു കൂടി മത്സരിച്ചിട്ട് ശിഷ്യൻ കോൾ അടിച്ചിട്ട് പോയി. പക്ഷേ എനിക്ക് പക്ഷേ അത് ഭയങ്കര സന്തോഷമാണ് തോന്നി. എന്നോട് ലാലു എന്നെ പറഞ്ഞു സാറിന് വിഷമമായോ എന്ന് ചോദിച്ചു ഒരു ദിവസം വന്നിട്ട്. ഞാൻ എന്തിന്, നിൻ്റെ പടം ഭയങ്കര ഹിറ്റായില്ല, എൻ്റെ അത്ര ഹിറ്റായില്ല എന്നുള്ളത്. പക്ഷേ എന്തായാലും പ്രൊഡ്യൂസർ കാശ് കിട്ടിയില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമ ഓടുന്നു ഓടാതിരിക്കുന്നു എന്നുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. ഓടിയാലും ഓടി സന്തോഷം, ഓടിയില്ലെങ്കിലും ആ സിനിമ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ചെയ്തോ എന്നാണ് ഞാൻ നോക്കാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം കൈക്കൂടുന്നില്ല, വളരെ ഹാപ്പിയായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്കത് പൂർണ്ണ തൃപ്തി കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ കൗതുകങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കൈതപ്രവും ഗിരീഷും കൂടിയും ഒരുമിച്ച ഒരു സിനിമ, ഞാനും ലാൽ ജോസും കൂടി ഒരു ദിവസം പടം റിലീസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു മത്സരം. അങ്ങനെ കൗതുകങ്ങളുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ കൈക്കൂടുന്നില്ല അവനെ കാണുന്നത്.